അപ്പൊ എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയാ, ഇത് ഞാന് പൈസക്ക് എനിക്ക് ഇങ്ങോട്ട് ആരും അയച്ചു തന്നതോ ഒന്നുമല്ല റിവ്യൂ ചെയ്യാൻ. അത് നിങ്ങൾക്ക് ഞാൻ റിവ്യൂ ചെയ്ത് തുടങ്ങപ്പം നിങ്ങൾക്ക് അത് മനസ്സിലാവും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് ഹെൽപ്പ് ആവട്ടെ എന്ന് വിചാരിച്ച് ആത്മാർത്ഥമായിട്ട് ഞാനൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാന് ഒരു പരസ്യം, ഇങ്ങനെ മലയാളികളുടെ സ്വഭാവമാണല്ലോ എന്ത് കണ്ടാലും പരസ്യം നോക്കി വാങ്ങൽ. പക്ഷെ ഞാൻ അങ്ങനെ എല്ലാം വാങ്ങുന്ന ഒരാളൊന്നും അല്ല, ദേവീദാരം തെറ്റിദ്ധരിക്കരുത് കേട്ടോ. പക്ഷേ ഡെലിവറിക്ക് ശേഷം മുടിയൊക്കെ പോയ നമുക്ക് സ്ത്രീകൾക്ക് പ്രത്യേക ഒരു സങ്കടമായിരിക്കും അല്ലേ, ആ തലമുടിയൊക്കെ വരട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ ഓരോന്നും നോക്കും. നോക്കുന്ന സമയത്ത് നമുക്ക് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്ന ഏതാണോ, അപ്പം നമുക്ക് തന്നെ യൂട്യൂബിലാണെങ്കിൽ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ആണെങ്കിൽ ഫേസ്ബുക്ക് അതിൻ്റെ അപ്ഡേറ്റ് തന്നുകൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ മനസ്സിലാക്കാനുള്ളത് നമ്മളേതാണ് സെർച്ച് ചെയ്യുന്നത്, നമ്മുടെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കിയിട്ട് അവർ നമുക്ക് തരും. പൂക്കളെ പറ്റിയാണ് സെർച്ച് ചെയ്യുന്നതെങ്കിൽ പൂക്കളെ പറ്റിയുള്ള ഒരുപാട് വീഡിയോസ് നമുക്ക് കിട്ടും. അതുപോലെ നമുക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട് സെർച്ച് ചെയ്യുന്നത് അതിനെപ്പറ്റി ഇങ്ങനെ അപ്ഡേറ്റ് തന്നുകൊണ്ട് നമുക്ക് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ തന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ എനിക്ക് കണ്ടു കിട്ടിയ ഒരു സംഗതിയാണ് ഇത്. കണ്ടല്ലോ, കസ്തൂരി, നീലാംബരി, ബൃംഗരാജ് ഹെയർഓയിൽ എന്നും പറഞ്ഞൊരു ഓയില്. അപ്പം ഇവർ അവരുടെ കഷ്ടപ്പെട്ട് അവർ പാവം അവർ ചെയ്യുന്ന ഒരു സംഗതിയാണ്, ആദിവാസികളാണെന്ന് പറയുന്നുണ്ട്. അവർ കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു ഓയിലാണ് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലും ഞാൻ അവരെ വിമർശിക്കാനോ നമുക്ക് അറിയത്തില്ല. കാരണം ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും അത് എഫക്റ്റീവ് ആവുന്നത്. അപ്പോൾ അവർ നമ്മളോട് 6 മാസം വരെ ഉപയോഗിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ ഞാനിത് വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു 3 മാസത്തിനപ്പുറം ആയെന്ന് തോന്നുന്നു. പക്ഷേ ഉള്ളത് പറയാമല്ലോ, ഇപ്പോഴും നമുക്ക് എനിക്കിനി ബാലൻസ് കിടപ്പുണ്ട്, ഞാൻ മാത്രം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവർ പറഞ്ഞ രീതി എന്ന് വെച്ചാൽ രാത്രി കിടക്കാൻ നേരത്ത് നല്ല പോലെ തലയോട്ടിയിൽ പ്രസ് ചെയ്തിട്ട് വേണം ഇത് യൂസ് ചെയ്യാനെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനെ പ്രസ് ചെയ്ത് നന്നായിട്ട് തന്നെ തലയോട്ടിയിലൊക്കെ സൂപ്പറായിട്ട് തേക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും മുറപ്രകാരം എപ്പോഴും ഒന്നും എനിക്ക് തേക്കാൻ പറ്റില്ല. അപ്പം നമ്മുടെ ഇവിടെ സ്റ്റാഫുകൾ പറയുന്നുണ്ട് 1000 എത്ര രൂപ കൊടുത്തൊക്കെ 100 ഇതൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊക്കെ ഉള്ള പൈസയും കൂടെ നഷ്ടപ്പെട്ടു പോകൂലെ, അത് നമ്മുടെ കയ്യിലിരിക്കൂലേ, 100 ഒരു കാര്യം ചെയ്യും. അതെല്ലാം എനിക്കിരിക്കട്ടെ കേട്ടോ, കുഴപ്പമില്ല. എന്നാലും ആവട്ടെ, 100 ഒരു കാര്യം ചെയ്യും. എന്തായാലും 100 വാങ്ങി നോക്കിയിട്ട് എക്സ്പീരിയൻസ് ഒക്കെ പറ, 100 കാൽപാദം വരെ മുട്ടിൽ കാൽപാദം വരെ മുടി വളരുന്നത് കണ്ടിട്ട് ഞങ്ങൾ വാങ്ങാം എന്നിങ്ങനെ കാത്തിരുന്നു. എന്നെക്കാട്ടിയും ആകാംക്ഷ എന്റെ സ്റ്റാഫുകൾക്കും ഞങ്ങളുടെ വീട്ടിലുള്ളവർക്കും ബന്ധുക്കൾക്കും എല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേ ഉമ്മ പറയുന്നുണ്ട്, നീ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ട്, മുടി ഉള്ള മുടിയും കൂടെ പൊഴിഞ്ഞു പോയിട്ട് എൻ്റെ പൊന്നു മോള് വന്നിന്ന് കരയില്ലെന്ന്. പടച്ചുവിൻ്റെ സഹായം കൊണ്ട് ഉള്ള മുടി ഒഴിഞ്ഞു പോയിട്ടില്ല, ഞാൻ ആത്മാർത്ഥമായിട്ട് റിവ്യൂ ചെയ്യുക. കാരണം നിങ്ങളെല്ലാവരും സത്യസന്ധമായിട്ട് നിങ്ങൾക്കെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സംഗതി, ഞാൻ ഒരുപാട് റിവ്യൂ ഇതിനെപ്പറ്റി യൂട്യൂബിൽ നോക്കിയിട്ട് എനിക്ക് ഒരു റിവ്യൂ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ഇതിനെപ്പറ്റി റിവ്യൂ ഇടാന്ന്. ഞാനങ്ങനെ ഇപ്പം 3-4 മാസത്തോളം ആയിട്ടുണ്ട് പടച്ച സഹായത്തോടുള്ള മുടി കൊഴിഞ്ഞു പോയിട്ടില്ല. പിന്നെ എനിക്ക് കാൽപാദം വരെ മുടി വേണമെന്ന് ആഗ്രഹം അതിയായിട്ടുണ്ടായിരുന്നു. അപ്പം എന്താ, മുടികൃഷി നടത്തുന്നവർക്ക് ഒരുപക്ഷെ അവരതുമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ അവർക്ക് വളരുമായിരിക്കും. പക്ഷേ എൻ്റെ പൊന്നു മക്കളെ, എനിക്ക് വളർന്നിട്ടില്ല, സത്യമായിട്ട് 100 വളർന്നിട്ടില്ല. അപ്പം എൻ്റെ സ്റ്റാഫുകളാണെങ്കിലും എന്നോടിപ്പം വെറുതെ എങ്കിലുമൊക്കെ ചോദിക്കും, നമ്മളവിടെ ചെല്ലപ്പോൾ കാൽപാദം വരെയൊക്കെ മുടി വളർന്നോ, ഞാൻ പറയാം വളർന്ന് വരുന്നു എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടാറുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് ഞാൻ ഒരിക്കലും അവരാരെ ഒന്നും പറയത്തില്ല. കാരണം അവർക്ക് ചിലപ്പോൾ ചിലർക്ക് ഇത് എഫക്റ്റീവ് ആവുമായിരിക്കും, പക്ഷേ എനിക്ക് എഫക്റ്റീവ് ആയിട്ടില്ല. അതാണ് നിങ്ങളോട് ഞാൻ പങ്കുവെച്ചത്. എനിക്ക് അങ്ങനെ അങ്ങ് കാൽപാദം വരെയൊന്നും വളർന്നിട്ടില്ല, ഉള്ള മുടി ദൈവം സഹായിച്ച് നല്ലപോലെ നിപ്പുണ്ട്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇത് തേക്കിപ്പം വലുതായിട്ട് അങ്ങോട്ട് ഒടക്ക് വീഴുന്നില്ല മുടിയിൽ കേട്ടോ. അത് നല്ലൊരിതാണ്, നല്ലൊരു മണമൊക്കെ ഉണ്ട്, ഒടക്കൊന്നും വീഴുന്നില്ല. അങ്ങനെയൊക്കെ കുറേ നല്ല ഗുണങ്ങളുണ്ട്. പക്ഷേ എനിക്കിത് ഭയങ്കരമായിട്ട് മുടി വളരുന്ന ഒരു ഇതായിട്ട് എനിക്കത് യൂസ് ചെയ്യാൻ നന്നായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പം അത് ഒരു വിഷമം പോലെ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. ചിലർക്ക് അത് എഫക്റ്റീവ് ആവുമായിരിക്കും, അത് നിങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്താലേ മനസ്സിലാവും. പക്ഷേ ഇത് പെട്ടെന്ന് അങ്ങനെ തീരുന്നതൊന്നുമല്ല, അത് ഉറപ്പാണ്. പിന്നെ നമ്മൾ വിലകൾ 1000 എത്ര രൂപ ആയതുകൊണ്ട് നമ്മൾ പിശുക്കുകയും നമ്മൾ ഉപയോഗിക്കുള്ളൂ, അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ നമ്മൾ ആർക്കും കൊടുക്കത്തില്ല, കാരണം നമ്മൾ ഷെൽഫി വെച്ച് നമ്മൾ തന്നെ ഉപയോഗിച്ച് നമുക്ക് തന്നെ മുടി വളരാൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ട് വെക്കും. എന്തായാലും ഇതിൻ്റെ ഒരു റിവ്യൂ ഞാൻ എന്തിനിവിടെ ചെയ്തതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതൊക്കെ കണ്ടിട്ട് വാങ്ങണമെന്ന് ആഗ്രഹം ഉള്ളവരുണ്ടെങ്കിൽ ഞാനിത് എനിക്ക് എഫക്റ്റീവായിട്ട് വന്നിട്ടില്ല എന്നൊരു സംഗതി മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, അല്ലാതെ ആർക്കും ഒരു വിമർശനം ഒന്നും ആയിട്ടല്ല. ചിലർക്കത് നല്ല എഫക്റ്റീവ് ആവുമായിരിക്കും കേട്ടോ.
അതും എനിക്ക് അറിയത്തില്ല. ഞാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും സഹായം ആവട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞേ ഉള്ളൂ. പിന്നെ അവർ പറയുന്ന രീതിയിൽ തന്നെ നമ്മൾ നല്ല തലയോട്ടിയിൽ നല്ല പോലെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് നിർബന്ധമായിരിക്കും. അപ്പൊ അതുമ്മ ഇങ്ങനെ പറയുന്നുണ്ട് ഏതൊരു എണ്ണയും അങ്ങനെ ചെയ്യാം. പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം അനുഭവം വെച്ച്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മുടിയുടെ ഗ്രോത്തിന് ഭക്ഷണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മൾ ആ മുടി വളരുന്നതിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് അത് നമ്മുടെ ഡെയിലി ലൈഫിൽ അത് കൊണ്ടുവരിക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ പടത്തിൽ കാണിച്ച പോലെയുള്ള ഒരു മുടിയൊന്നും ഇതുവരെ എനിക്ക് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ചിലപ്പോൾ ഇനി ചിലരൊക്കെ എന്നെ എന്തെങ്കിലും പറയുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷേ എനിക്കെന്തോ നിങ്ങൾ ആരെങ്കിലും വാങ്ങാൻ ഇത് ആഗ്രഹിച്ച് നിൽക്കുന്നവർക്ക് എളുപ്പമാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് ചെയ്തിട്ടെന്നേ ഉള്ളൂ കേട്ടോ. അല്ലാതെ വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ വീട്ടുകാരെ പോലെയാണ്. അപ്പോൾ ആ ഒരു ഇത് ഞാൻ നിങ്ങളോടൊന്ന് പങ്കുവെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് എന്താ പറയുക, ഇത് ബാക്കിയൊന്നും എനിക്ക് അറിയത്തില്ല. എനിക്ക് താരൻ ഒന്നും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഡാൻഡ്രഫിനൊക്കെ ഇത് യൂസ് ചെയ്താൽ നല്ലതാണോ എന്ന് ഇത് യൂസ് ചെയ്തവർക്കേ അറിയത്തുള്ളൂ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഈ ഹസ്ബൻഡിനും ആങ്ങളയ്ക്കും ഒക്കെ ഒന്ന് കൊടുത്തിട്ട് യൂസ് ചെയ്തിട്ട് കുറവുണ്ടോ എന്ന് നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എന്തായാലും ഇത് ഉൾപ്പെടുത്തിയത് എനിക്ക് അങ്ങനെ തോന്നി നിങ്ങൾക്കൊന്നത് കാണിച്ചു തരണോ. 1500 പുറത്തായ എന്തോ എനിക്കൊരു അത് 1000 പുറത്തായിട്ടുണ്ട് കേട്ടോ. 1000 1000 പുറത്ത് തന്നെ ആയിട്ടുണ്ട് റേറ്റ്. അതെനിക്ക് ഉറപ്പാണ്. പിന്നെ അവർ നല്ല രീതിയിൽ തന്നെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. പക്ഷെ അവർക്ക് എന്തായാലും അവരുടെ ഒരു പാരമ്പര്യമായിട്ടൊരു മുടി അവർക്ക് എപ്പോഴും കാണുമല്ലോ. അത് വെച്ചിട്ടൊരിക്കലും നമ്മളുടെ മുടി ഭയങ്കരമായിട്ട് അതുപോലെ വളരുമെന്ന് എനിക്ക് അനുഭവത്തിൽ കൂടി എനിക്ക് തോന്നിയിട്ടില്ല. അതാണ് ഞാനിത് പങ്കുവെച്ചത് കേട്ടോ. അപ്പോൾ ഓക്കെ, ചിലപ്പോൾ ഇത് സക്സസ് ആയിട്ടുള്ളവർ കാണുമായിരിക്കും. ഞാൻ എൻ്റെ പേഴ്സണൽ അനുഭവം മാത്രമാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഓക്കെ.